തേജസ് ന്യൂസിലേക്ക് സ്വാഗതം. മധ്യപ്രദേശിലെ നീമൂച്ച് ജില്ലയിലെ ജവാദ് തഹസിലിൽ പള്ളിക്ക് നേരെ ഹിന്ദുത്വരുടെ ബോംബാക്രമണം. പള്ളിക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഇമാമിനെയും കൂടെയുണ്ടായിരുന്ന ആളുകളെയും കെട്ടിയിട്ട് മർദ്ദിക്കുകയും ചെയ്തു. ഇമാം നൂർബാബ വീഡിയോ സന്ദേശം പുറത്തുവിട്ടതോടെയാണ് ആക്രമണം സംബന്ധിച്ച് പുറംലോകം അറിഞ്ഞത്. ശനിയാഴ്ച രാത്രി 11 മണി മുതൽ ഞായറാഴ്ച പുലർച്ചെ 3 മണി വരെ 4 മണിക്കൂർ നേരമാണ് പ്രദേശത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ഹിന്ദുത്വർ ആക്രമണം നടത്തിയത്. പള്ളി ഇമാം നൂർബാബ, അബ്ദുൾ റസാഖ് എന്നിവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റു. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി പോലീസ് അറിയിച്ചു. തന്നെയും കൂടെയുണ്ടായിരുന്ന അബ്ദുൾ റസാഖിനെയും കെട്ടിയിട്ട് മർദ്ദിച്ചതായി ഇമാം പറഞ്ഞു. സംഭവം വിവരിക്കുന്ന ഇമാം നൂർബാബയുടെ വീഡിയോയിൽ അദ്ദേഹത്തിന്റെ ഒരു കാലിൽ ബാൻഡേജ് ഇട്ട നിലയിലാണ്. വനപ്രദേശത്തോട് ചേർന്ന വിജനമായ സ്ഥലത്താണ് പള്ളിയുള്ളത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് നീമൂച്ചിൽ മുസ്ലിം സംഘടനകൾ മാർച്ച് നടത്തി. ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിന് നിവേദനം നൽകുകയും ചെയ്തു. മധ്യപ്രദേശിൽ ഹിന്ദുത്വർ കഴിഞ്ഞ ആഴ്ചയും മുസ്ലിങ്ങൾക്കെതിരെ ആക്രമണം നടത്തിയിരുന്നു. ഇക്കണോമി ജിഹാദ് ആരോപിച്ച് കഴിഞ്ഞ ആഴ്ചയാണ് മധ്യപ്രദേശിലെ ഗാർഗോണിൽ മുസ്ലിം വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ആവശ്യപ്പെട്ട് ആക്രമണം നടത്തിയത്. ഇക്കണോമി ജിഹാദിലൂടെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ കച്ചവടം പിടിച്ചെടുക്കുകയാണെന്നായിരുന്നു ആരോപണം. ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിം വിഭാഗക്കാർ കച്ചവടം നടത്തുന്നത് ഇക്കണോമി ജിഹാദാണെന്ന് പറഞ്ഞാണ് വ്യാപാര സ്ഥാപനങ്ങൾക്കു നേരെ ആക്രമണം നടത്തിയത്. നഗരത്തിൽ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ വിളിച്ചും ആയുധങ്ങളെടുത്തും പ്രകടനം നടത്തി അക്രമി സംഘം വഴിയുടനീളം ആക്രമണം അഴിച്ചുവിട്ടു. നിർത്തിയിട്ട വാഹനങ്ങൾക്കും മുസ്ലിം ഉടമസ്ഥതയിലുള്ള കടകൾക്കുമെതിരെ വ്യാപകമായ ആക്രമണമാണ് അന്ന് നടത്തിയത്. ന്യൂസ് ഡെസ്ക്, തേജസ് ന്യൂസ്.